ജസ്റ്റിൻ രക്ഷപ്പെട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? റെഡ്മി നോട്ട് എൻസിൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഇറങ്ങിയ സമയത്ത് ക്യാമറാസ് വളരെ അണ്ടർ പെർഫോമിംഗ് ആയിരുന്നു, ഒത്തിരി ബഗ്ഗിഷ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരുന്നു ഇത്. എന്നാൽ റെഡ്മി ഇപ്പോൾ അപ്ഡേറ്റ്സിലൂടെയൊക്കെ സംഭവം ഏറെക്കുറെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ ആമസോണിൽ നടക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ സെയിലിൽ ഈ ഡിവൈസ് 13,000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. 13,000 രൂപയ്ക്ക് ഈ ഡിവൈസ് വാല്യൂ ഫോർ മണിയാണോ, എക്സ്പെഷ്യലി ക്യാമറാസിൻ്റെ കാര്യത്തിൽ? ആ ചോദ്യത്തിന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഈ ഡിവൈസിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡ്യു. റെഡ്മി നോട്ട് 10 ടെൻ പ്രോയുടെയും ഒരു റീമിക്സ് ആണ് ഈ 10S. കാരണം ഈ രണ്ട് ഡിവൈസുകളിലുള്ള കുറേ നല്ല ഫീച്ചേഴ്സ് ഈ 10S കാണാനുണ്ട്. എന്നാൽ ചിപ്സെറ്റ് മാത്രം അവർ മീഡിയ ടെക് ഹീലിയോ G95 മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് അല്ല, അത് ക്യാമറയെ ചില കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇനി അടുത്ത ഭാഗങ്ങളിൽ സംസാരിക്കാം. 64 MP പ്രധാന ക്യാമറയും 8 MP അൾട്രാവൈഡ് ക്യാമറയും 2 MP വിധമുള്ള ഓക്സിലറി സെൻസേഴ്സുമാണ് ഈ ഡിവൈസിൻ്റെ പിൻഭാഗത്തുള്ളത്. 13 MP സെൽഫി ക്യാമറയും ഈ ഡിവൈസിന് ലഭിക്കുന്നുണ്ട്. വളരെ ഡീസൻ്റ് ആയുള്ളൊരു സ്പെസിഫിക്കേഷനാണ്. ഇതെങ്ങനെയാണ് റിയൽ വേൾഡിൽ പെർഫോം ചെയ്യുന്നത് എന്നത് നമുക്ക് 6 മേഖലകളിലൂടെ ചർച്ച ചെയ്യാം. നമ്മൾ ഈ ക്യാമറ റിവ്യൂ എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ ഫോട്ടോഗ്രാഫി, സെൽഫീസ്, പോർട്രേറ്റ്സ്, വൈഡ് ആംഗിൾ ഷോട്ട്സ്, മാക്രോസ്, പിന്നെ വീഡിയോസും. അപ്പോൾ ഈ 6 മേഖലകളിൽ കൂടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ തന്നെ ജനറൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഇവിടെയാണ് ഷാവോമി ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ചീത്ത കേട്ടത്. നിങ്ങളിപ്പോഴും ആമസോണിൽ പ്രൊഡക്റ്റ് പേജിൽ പോയിട്ട് താഴെ റിവ്യൂസ് വായിച്ച് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും പറയുന്നത് ജനറൽ ഫോട്ടോഗ്രാഫി മോശമായിരുന്നു എന്നാണ്. എന്നാൽ ഒത്തിരി അപ്ഡേറ്റുകളിലൂടെ അത് ഏറെക്കുറെ റെഡ്മി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. 64 MP ക്യാമറയിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഔട്ട്പുട്ട് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വൃത്തിയായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷാർപ്നെസ്സും അതുപോലെ തന്നെ സാച്ചുറേഷൻസും എല്ലാം ഒപ്റ്റിമത്തിലാണ്. ഇനി ചില ഫോട്ടോഗ്രാഫുകൾ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോഗ്രാഫ് നല്ല ക്ലൗഡി ആയിട്ടുള്ള ലൈറ്റിൽ ഭയങ്കര വേരിയേഷൻസ് ഉണ്ടായിരുന്ന ഒരു സമയത്തെടുത്ത ഒരു ഫോട്ടോഗ്രാഫാണ്, വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇതൊരു നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. എല്ലാം ശുഭം എന്നാണോ? അല്ല, ചെറിയ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. എക്സ്പെഷ്യലി റെഡ് കളറിൻ്റെ ചില ഷെയ്ഡുകൾ ഫോക്കസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെറിയ ഒബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്യുമ്പോഴും ഇപ്പോഴും നമുക്ക് ആ ഫോക്കസിൻ്റെ ആക്യുറസി അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. നമ്മൾ പഠിച്ച പണിയെല്ലാം പയറ്റ് നോക്കിയിട്ടുണ്ട്, ബട്ട് അത് കിട്ടുന്നില്ല. ഇത് റെഡ്മി ഇനിയും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. എന്നാൽ എപ്പോഴും അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ സാമ്പിളുകളിലെല്ലാം ഫോക്കസ് വളരെ ഷാർപ്പായിരുന്നു. ചെറിയ ഒബ്ജക്റ്റുകളാണെങ്കിൽ പോലും ക്യാമറ അത് പിക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്, ബട്ട് ഇച്ചിരി കൂടെ ഒപ്റ്റിമൈസ്ഡ് ആവേണ്ടതുണ്ട്. ഒരു സാധാരണക്കാരൻ ഇതൊക്കെ എത്രമാത്രം ബാധിക്കുമെന്നറിയില്ല, ബട്ട് ഓവറോൾ ഒരു 90% കാര്യങ്ങൾ ഓക്കെയാണ്. എന്നാൽ കുറച്ചും കൂടെ ഒപ്റ്റിമൈസേഷൻസ് ആവശ്യമാണ്. ഇനി 64 MP മോഡ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഇവിടെയും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ബഗ്ഗോ എററോ എന്തെങ്കിലും പ്രശ്നമോ ഞങ്ങൾ നോട്ടീസ് ചെയ്തില്ല, എല്ലാം വൃത്തിക്ക് നടന്നു. മാക്സിമം ഡീറ്റെയിൽസ് കൊണ്ടുവരാനായിട്ട് ഈ 64 MP ക്യാമറ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സാമ്പിളിനും പരമാവധി ഡീറ്റെയിൽസ് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫയൽ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെറുതായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് ഈ 64 MP മോഡ് ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം ഒരു ഫോട്ടോ ഏകദേശം 35 MP വരുന്നുണ്ട്. ഇനി സെൽഫീസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഒരു ഹെവി പെർഫോമൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷയില്ല. കാരണം റെഡ്മി നോട്ട് 10 വരുന്ന അതേ 13 MP സെൻസറാണ് ഇവിടെയും വരുന്നത്. പക്ഷേ പ്രതീക്ഷയിൽ നിന്ന് ഒട്ടും താഴെ പോയില്ല. ഞങ്ങൾ പ്രതീക്ഷ ആ ഒരു പെർഫോമൻസ് ലഭിക്കുന്നുണ്ടായിരുന്നു. സാച്ചുറേഷൻ, വൈറ്റ് ബാലൻസ് എല്ലാം ഒപ്റ്റിമമായിരുന്നു. കളേഴ്സ് കണ്ടമാനം പമ്പപ്പ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ബ്യൂട്ടിഫിക്കേഷൻ ഓവറാക്കി ചളമാക്കിയിട്ടില്ല. എല്ലാം നോർമലാണ്. സെൽഫി ലവേഴ്സിനും തീർച്ചയായിട്ടും ഈ ഡിവൈസ് കൺസിഡർ ചെയ്യാൻ കഴിയും. ഇനി പോർട്രേറ്റ് മോഡിനെ കുറിച്ച് സംസാരിക്കുമ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. റെഡ്മി നോട്ട് 10 റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക. പോർട്രേറ്റ് മോഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിയർ പെർഫെക്റ്റ് എന്ന് ഞങ്ങൾ പറയും. അതിന് കാരണം ഈ ഇമേജസിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഡിഫൈൻഡ് ആയിട്ടുള്ള എഡ്ജസ് ആണ്. അൺഈവൻ ബ്ലറിങ്ങോ ഓവർ ബ്ലറിങ്ങോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓവറോൾ വളരെ നല്ല ഔട്ട്പുട്ട്. ഈ പറഞ്ഞ പോസിറ്റീവുകളൊന്നും തന്നെ റെഡ്മി നോട്ട് 10S ബാധകമല്ല. ഞങ്ങൾ ഏകദേശം 21 ഷോട്ടുകളോടെടുത്തു. അതിൽ ഒരു ഷോട്ട് മാത്രമാണ് പോർട്രേറ്റ് മോഡിലെടുത്താണെന്ന് നമുക്ക് പുറത്ത് പറയാൻ കൊള്ളാവുന്ന രീതിയിലുള്ളത്. അല്ലാതെ അതിനകത്തെല്ലാം അൺഈവൻ ബ്ലറിൻ്റെ പ്രളയമാണ്. റെഡ്മി നോട്ട് 10 കാര്യം ഇങ്ങനെയല്ലായിരുന്നു. സ്നാപ്ഡ്രാഗൺ ചിപ്പിൽ നിന്ന് മീഡിയ ടെക്കിലോട്ട് വന്നപ്പോഴേക്കും ഉള്ള ഒരു ഡീഗ്രേഡ് ആണോ ഇത്? ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നു. ഇനി സെൽഫി പോർട്രേറ്റ്സിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ദുരന്തം ലെവലിൽ നിന്ന് കുഴപ്പമില്ല എന്നൊരു ലെവലിലോട്ട് എത്തുന്നുണ്ട്. എന്നാൽ ഇവിടെയും കാര്യങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ കാണാനുണ്ട്. എഡ്ജസ് ഷാർപ്പല്ല, അതുപോലെ തന്നെ സബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ചില സാഹചര്യങ്ങളിൽ മാത്രം. ഇനി എഡ്ജസിൻ്റെ അവിടെ ഡെഫിനേഷൻ ബ്ലാക്ക് ആവുന്നുണ്ട്, ബ്ലറും ചെറുതായിട്ട് അൺഈവൻ ആവുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സീരിയസ് ഇഷ്യൂസ് അല്ല, കുഴപ്പമില്ല.
നമുക്ക് എന്താ പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്നുള്ളൊരു പോർട്രേറ്റ് മോഡലുണ്ടായ നാണക്കേട് റെഡ്മി നോട്ട് എൻ എസ് ഒന്ന് ഒഴിവാക്കിയത് വൈഡ് ആംഗിൾ ക്യാമറയിലെ അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ്. സൂപ്പർബായിട്ടുള്ള ഔട്ട്പുട്ട് ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു 8 MP ക്യാമറയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷേൻ്റെ മാക്സിമം ഈ ഡിവൈസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വൈഡ് ആംഗിൾ ഷോട്ട്സ് ഫോട്ടോഗ്രാഫ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതേ സ്റ്റോറി തന്നെയാണ് വീഡിയോസിൻ്റെ കാര്യത്തിലുള്ളത്. പക്ഷേ വീഡിയോസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു സംഗതി എന്ന് പറയുമ്പോഴേക്കും സാച്ചുറേഷൻ ഒരു ഒപ്റ്റിമൽ ലെവലിൽ നിന്ന് ഇച്ചിരൂടെ താഴെ പോകുന്നു. അതായത് കളേഴ്സ് അത്ര നന്നായിട്ടില്ല. സാച്ചുറേഷൻ വൈബ്രൻസിൻ്റെ ഒപ്പം ചില സാഹചര്യങ്ങളിൽ ഷാർപ്നെസ്സും കോംപ്രമൈസ് ആവാറുണ്ട്. പക്ഷേ ഇതൊരു 8 MP ക്യാമറയാണ് എന്നുള്ള കാര്യം ഞങ്ങളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു റേറ്റിംഗ് ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 8 MP ക്യാമറ കൊണ്ട് ലഭിക്കുന്നതിൻ്റെ മാക്സിമം ഈ ഡിവൈസ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യും ഉറപ്പാണ്. ഇനി മാക്രോ ഷോട്ട്സ്. ഇവിടെയും നേരത്തെ പറഞ്ഞ ഒരു കോംപ്രമൈസ് ഉണ്ട്. ക്യാമറ റെസൊല്യൂഷൻ ലിമിറ്റഡ് ആണ്. ഇവിടെ 2 MP ക്യാമറയാണ്. അതിനെക്കൊണ്ട് കഴിയുന്ന മാക്സിമം അത് ചെയ്യുന്നുണ്ട്. ഇനി പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് റെഡ്മിയുടെ സോഫ്റ്റ്വെയർ സൈഡ് ചെയ്യുന്നുണ്ട്. കളേഴ്സ് എല്ലാം നന്നായിട്ട് പമ്പപ്പ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ചില ഷോട്ടുകൾ കാണുമ്പോൾ ഈ 2 MP ക്യാമറയുടെ റെസൊല്യൂഷൻ പരിമിതികളെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരും. പക്ഷേ നമുക്കിങ്ങനെ പരാതി പറയാൻ തോന്നില്ല, കാരണം ഓവറുള്ള ഔട്ട്പുട്ട് കൊള്ളാമേ. അതായത് ഡീസൻ്റ് ആണ്. ഒരു 2 MP നിന്ന് എത്ര കിട്ടുമോ അതിൻ്റെ മാക്സിമം നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. സോ മാക്രോ ക്യാമറ ഷോട്ട്സും അടിപൊളിയായിട്ട് പോയി. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലോട്ട് പോകാം, വീഡിയോസ്. വീഡിയോസ് നിങ്ങളിൽ ഒത്തിരി പേർക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി സിറ്റുവേഷൻസിൽ ഞങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കി. ക്ലൗഡ്സ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നല്ല ലൈറ്റിങ്ങിലും ലൈറ്റിംഗ് ഇച്ചിരി കുറയുമ്പോഴെല്ലാം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഓവറോൾ ഞങ്ങളുടെ അഭിപ്രായം ഇതാണ്, ഡീസൻ്റ് ആണ്, വെരി ഗുഡ് അല്ല. അങ്ങനെ പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചില സാഹചര്യങ്ങളിലുള്ള ഷാർപ്നെസ്സിൻ്റെ കാര്യത്തിലുള്ള ഒരു ഡിപ്പ്, അതുപോലെ തന്നെ ഡെഫിനേഷൻ്റെയും ഒപ്റ്റിമം കളേഴ്സിൻ്റെയും ഒരു കുറവ്. അതെല്ലായ്പ്പോഴും ഇല്ല, ചിലപ്പോൾ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഷോട്ടിൽ ഓവറോൾ കളേഴ്സ് എല്ലാം പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഷാർപ്നെസ് ചെറുതായിട്ട് കുറഞ്ഞതുപോലെ ഞങ്ങൾക്ക് തോന്നി. ഇനി മൂവിങ് ഷോട്ട്സിൻ്റെ കാര്യത്തിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. വ്ളോഗേഴ്സിനൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ബഡ്ജറ്റ് 13K ഉള്ളെങ്കിൽ വിത്തൗട്ട് എ ഡൗട്ട് റെക്കമെൻഡ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ മുകളിലോട്ട് പോകാൻ റെഡിയാണെങ്കിൽ മറ്റ് ഡിവൈസുകൾ കൺസിഡർ ചെയ്യുക. ഇനി മൂവിങ് ഷോട്ട്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഇച്ചിരി റഫ് ടെറൈനുകളൊന്നും നോക്കിയിട്ടുണ്ട്. അതായത് ട്രാവൽ വ്ളോഗേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് ഇത് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഡീസൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. ഈ ഡിവൈസിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കണ്ടൻറ്റുമായിട്ട് ഉടനെ കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് ആൻ നൗ.